വീണ്ടും വാർത്തകളിലേക്ക് പണക്കിഴി വിവാദത്തിൽ പ്രതിരോധത്തിലായ തൃക്കാക്കര നഗരസഭയിലെ യു ഡി എഫ് നേതൃത്വം മുൻ ഇടത് ഭരണസമിതിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത് കഴിഞ്ഞ ഭരണകാലത്ത് മൂന്ന് പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി വിജിലൻസിന് കത്ത് നൽകി കഴിഞ്ഞ മാർച്ചിൽ ചേർന്ന കൗൺസിൽ യോഗം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും വിജിലൻസ് മൂടിവെച്ചെന്നും യു ഡി എഫ് ആരോപിക്കുന്നു മിന്നൽ പരിശോധന നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു അധ്യക്ഷയുടെ ചേംബറിൽ നിന്ന് കവറുമായി അംഗങ്ങൾ പുറത്തിറങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങൾ വിജിലൻസ് ശേഖരിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് അഴിമതി ആരോപണം ഉന്നയിച്ച ഇടതുമുന്നണിയെയും ലക്ഷ്യംപിക്കാനുള്ള യു തീരുമാനം മുൻ ഭരണസമിതിയുടെ കാലത്ത് മൂന്ന് മരാമത്തെ ജോലികളിൽ പത്ത് കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് യു ഡി എഫിന്റെ ആരോപണം നഗരസഭാ കെട്ടിടത്തിന്റെ നവീകരണം എൽ ഇ ഡി വിടക്കുകൾ സ്ഥാപിക്കൽ പാപ്പാളി റോഡ് ബി എം ബി സി നിലവാരത്തിൽ ടാർച്ചയിൽ എന്നിവയാണിത് കഴിഞ്ഞ ഫെബ്രുവരി ആറിന് ചേർന്ന നഗരസഭാ കൗൺസിൽ ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് പ്രമേയം പാസാക്കിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി വിജിലൻസിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത് ശരിക്കും പറഞ്ഞു ആദ്യം ഒരു കരാറുകാരനെടുത്ത് വെച്ചത് അമ്പത് ലക്ഷത്തിനൊരു കരാറുകാരനെടുത്ത് അദ്ദേഹത്തിന് വർക്ക് അറിയില്ല എന്നും പറഞ്ഞു വർക്കിൽ പരിചയമില്ല എന്നും പറഞ്ഞാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ അത് പെട്ടെന്നാണ് അറുപത്തഞ്ചിലേക്ക് കുതിച്ചത് അന്നത്തെ ചെയർപേഴ്സൺ ആയ നീനു കെ കെ നീനുന്റെ വാർഡിൽ തൊണ്ണൂറ് ലക്ഷത്തിന്റെ വർക്ക് അദ്ദേഹം ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള ആളാണ് അതാണ് നമുക്ക് ദുരൂഹമായിട്ട് തോന്നുന്നത് നഗരസഭാ സെക്രട്ടറി തന്നെ നേരിട്ട് പരാതി നൽകിയ സാഹചര്യത്തിൽ മുൻ ഇടത് ഭരണസമിതിക്കെതിരെ അന്വേഷണം നടത്താതെ വിജിലൻസിന് മുന്നിൽ മറ്റു വഴികളില്ല കൊച്ചിയിൽ നിന്നും സലാം പി ഹൈദറോസ് ഏഷ്യാനെറ്റ് ന്യൂസ്